Hi friends, welcome to the video. Today we will see what we have Kota cotton fabric in the cutwork. Machine cutwork and embroidery collections. Machine cutwork is pure hand cutwork. Twine cutwork or hand cutwork is machine cutwork. Simple item. Women's Day. We will give a gift to them. Simple item. Pastel colors and brighter colors. Cutwork sarees. We will have a collection. First, we will have a peach color. ഇതു ഞാൻ ഡ്രേപ്പ് ചെയ്തു കാണിക്കാത്തെന്ന് പറഞ്ഞാൽ കോട്ടൺ സാരി കോട്ട സാരീസ് നിങ്ങൾക്ക് അറിയാലോ ഡ്രേപ്പ് ചെയ്യുമ്പോൾ ഇച്ചിരി പാടാ അതുകൊണ്ട് പറന്നു നിൽക്കും അതുകൊണ്ടാണ് ഞാൻ അത് ഡ്രേപ്പ് ചെയ്ത് കാണിക്കും പക്ഷേ ഉടുക്കാൻ അറിയാവുന്നവർ ഉടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാ പ്ലീറ്റ് ചെയ്ത് ഉടുക്കുന്നതിനും വൺ ലെയർ ഇട്ട് ഉടുക്കാനും ഇതാണ് ആ സാരി വരുന്നത് ഇതിപ്പോൾ ഞാൻ രണ്ട് ലെയർ ആയിട്ടാണ് പിടിച്ചേക്കുന്നത് കട്ട് വർക്കിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെന്നുണ്ടെങ്കിൽ പീച്ച് കളറാണ് സാരി വന്നേക്കുന്നത് സാരിയുടെ ബോർഡറിൽ ഫുള്ളായിട്ടാണ് കട്ട് വർക്ക് വന്നേക്കുന്നത് ആ ബോർഡറിൻ്റെ എഡ്ജ് ഫിനിഷിങ്ങും ആ ഒരു കട്ട് വർക്ക് പാറ്റേണിൽ തന്നെയാണ് പോയേക്കുന്നത് അതിനകത്ത് ഫ്ലവർ പാറ്റേൺസ് വന്നിട്ടുണ്ട് പിസ്ത ഗ്രീൻ കളറിലുള്ള സിൽക്ക് ത്രെഡ് വെച്ചിട്ടാണ് അതിൻ്റെ എംബ്രോയിഡറി ചെയ്തേക്കുന്നത് ആ എംബ്രോയിഡറി ചെയ്തേക്കുന്നതിനകത്ത് ഔട്ട്ലൈനും ഷെയ്ഡിങ്ങും എല്ലാം അതേ കളറിൽ കൊടുത്തിട്ട് സെൽഫ് പീച്ച് അതായത് ബോഡിയുടെ തന്നെ പീച്ച് കളറിലുള്ളതാണ് ഹണിക്കോം പാറ്റേണിൽ മെഷീൻ കട്ട് വർക്ക് ചെയ്തേക്കുന്നത് ത്രൂ ഔട്ട് ദ സാരി താഴത്തെ ത്രൂ ഔട്ട് ദ ബോർഡറിൽ 5.5 മീറ്റർ ബോർഡറും അപ്പർ പോർഷനിൽ 2.5 മീറ്റർ ബോർഡറും ഫുള്ളായിട്ട് കട്ട് വർക്കാണ് വന്നിരിക്കുന്നത് ഇതാണ് അതിൻ്റെ മുന്താണി വരുന്നത് മുന്താണി പോർഷനിലും അതുപോലെ തന്നെ കട്ട് വർക്ക് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇതുണ്ടോ ഇതാണ് അതിൻ്റെ മുന്താണി പോർഷനിലും അതേപോലെ തന്നെ കട്ട് വർക്ക് ഡിസൈൻ ചെയ്തിട്ടുണ്ട് 4 വശവും അതുപോലെ ക്ലിയർ ചെയ്താണ് വന്നേക്കുന്നത് ഇനി അതിൻ്റെ ബ്ലൗസ് പീസ് നോക്കുവാണെങ്കിൽ 90 സെൻറ്റിമീറ്റർ ആണ് ബ്ലൗസ് പീസ് നമ്മൾ കൊടുത്തേക്കുന്നത് ഇത് വീതിയുള്ള മെറ്റീരിയൽ ആയത് കാരണം ഇതിൻ്റെ ബ്ലൗസിൻ്റെ കൈയുടെ അറ്റത്ത് വരുന്ന പോലെ 10 ഇഞ്ചിൻ്റെ വിഡ്ത്തിലാണ് അതിൻ്റെ കട്ട് വർക്ക് ചെയ്തേക്കുന്നത് രണ്ട് സൈഡിലായിട്ടാണ് അത് ചെയ്തേക്കുന്നത് ഇതാണ് അതിൻ്റെ ഇത് വന്നേക്കുന്നത് കണ്ടോ അപ്പം ഇതാണ് ഫസ്റ്റ് സാരി ഈ ഈ ടൈപ്പ് സാരീസിൻ്റെ ഡിഫറെൻറ്റ് ഡിസൈൻസും അതിൻ്റെ വർക്കുകളുടെ പാറ്റേണുമാണ് ഞാൻ കാണിക്കുന്നത് ഇതാണ് ഫസ്റ്റ് മൂഗ കോട്ടൺ സാരി ഇനി ഇതിൻ്റെ ഈ സെയിം ഡിസൈനിൽ തന്നെ ഇതിൻ്റെ റിവേഴ്സ് കോമ്പിനേഷൻ ഇതിപ്പോൾ നമ്മൾ പീച്ചിനകത്ത് ഗ്രീൻ കളറല്ലേ കണ്ടേ ഇനി ഗ്രീനിനകത്ത് പീച്ച് കളറിലെ കട്ട് വർക്ക് ഉള്ളതാണ് അടുത്ത സാരി വരുന്നത് അത് ഞാൻ ഈ സാരി ഒന്ന് മാറ്റി വെച്ച് കാണിച്ചു തരാം ഇതാണ് വരുന്നത് ഗ്രീൻ ഗ്രീനിനകത്തും ഇതേപോലെ തന്നെ ചെക്ക് മുഖ കോട്ടൺ കോട്ടൺ മുഖയല്ല കോട്ടൺ കോട്ട കട്ട് വർക്കാണ് വന്നേക്കുന്നത് ഫുൾ സാരിയിൽ ഇതുപോലെ തന്നെ അപ്പർ പോർഷനിൽ 2.5 മീറ്ററിൽ ഫുള്ളായിട്ട് കട്ട് വർക്ക് വരുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ 1 ലെയർ ഇട്ടേക്കുന്നത് ഇപ്പം ഞാൻ ഈ ബ്ലാക്ക് സാരിയുടെ കൂടെയൊക്കെ ആണെങ്കിൽ പോലും ഈ ബ്ലാക്ക് ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന ചുരിദാറാണെങ്കിൽ പോലും അതിൻ്റെ ടോപ്പിൽ വരുമ്പോഴത്തേക്ക് ആ വർക്ക് നല്ലതായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണാം കണ്ടോ കട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് പീച്ച് കളറിലെ ഔട്ട്ലൈൻ ലോഡിങ് എംബ്രോയിഡറി ചെയ്തിട്ട് അതിനകത്ത് മെഷീൻ കട്ട് വർക്കാണ് ചെയ്തേക്കുന്നത് നല്ല ഫിനിഷിങ്ങിലാണ് ചെയ്തെടുത്തേക്കുന്നത് ഇതാണ് എൻ്റെ സാരിയുടെ ബോർഡർ വരുന്നത് ഫുൾ സാരി പ്ലെയിൻ ആയിട്ടുള്ള ഇങ്ങനത്തെ ചെക്ക് പാറ്റേൺസ് വന്ന് ഈ ബോർഡർ പോർഷനിൽ ഇതുപോലെ ഹൈലൈറ്റ് ചെയ്ത് പീച്ച് കളറിലെ കട്ട് വർക്ക് പാറ്റേൺ കൊടുത്തേക്കുന്നു മുന്താണിയുടെ പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് മുന്താണിയുടെ പോർഷനിലും അതേപോലെ തന്നെയുള്ള കട്ട് വർക്ക് ഫിനിഷാണ് വന്നേക്കുന്നത് ഉള്ളിൽ നമ്മളൊരു ഫാബ്രിക് കൊടുത്തിട്ടാട്ടോ ഇതിനെ കട്ട് വർക്ക് ചെയ്തേക്കുന്നത് ഒരു തിക്നെസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഉള്ളിൽ നമ്മൾ ഒരു ഫാബ്രിക് കൊടുത്തിട്ടാണ് ഇതിനെ ചെയ്തേക്കുന്നത് ഇതിൻ്റെ സ്ലീവ്സിലും അതുപോലെ തന്നെ വർക്ക് വരുന്നുണ്ട് 10 ഇഞ്ചിൻ്റെ വർക്കാണ് സ്ലീവ്സിൽ വന്നേക്കുന്നത് അപ്പം നമ്മുടെ കൈയുടെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്യത്തക്ക വിധത്തിൽ ഇതാണ് ആ സാരിയുടെ ലുക്ക് വരുന്നത് ഇതും ഫ്ലവേഴ്സ് വിത്ത് ഹണിക്കോം കട്ട് വർക്ക് പാറ്റേൺ പീച്ച് കളറിലും ഗ്രീൻ കളറിലും അവൈലബിൾ ആണ് ഇനി അടുത്തത് വരുന്നത് കട്ട് വർക്കും അതിൻ്റെ കൂടെ തന്നെ എംബ്രോയിഡറിയും കൂടെ വരുന്നൊരു ഡിസൈനാണ് ലൈറ്റ് ബ്ലൂ ആണ് നമ്മുടെ സ്കൈ ബ്ലൂവിനോട് അടുത്ത് നിൽക്കുന്ന ടീൽ ബ്ലൂവും സ്കൈ ബ്ലൂവും കൂടെ മേർജ് ചെയ്ത് നിൽക്കുന്ന ഒരു കോമ്പിനേഷനിലാണ് ഈ സാരി വരുന്നത് ഇതിനകത്ത് വർക്ക് വന്നേക്കുന്നത് ഇങ്ങനെയാണ് ഇതുണ്ടോ ടീൽ ബ്ലൂ അല്ലെങ്കിൽ സ്കൈ ബ്ലൂ കളറിനോട് അടുത്ത് നിൽക്കുന്ന കോമ്പിനേഷൻ എഡ്ജ് പോർഷനിൽ ഹണിക്കോമിൻ്റെ ലൈനായിട്ടുള്ള കട്ട് വർക്കാണ് ചെയ്തേക്കുന്നത് നല്ല ഫൈനായിട്ടുള്ള കട്ട് വർക്കാണ് മെഷീൻ കട്ട് വർക്കാണ് അതിൻ്റെ ഇപ്പുറത്ത് നമ്മളൊരു ഫാബ്രിക് അറ്റാച്ച് ചെയ്തിട്ട് ആപ്ലിക്ക് പോലെ വരത്തക്ക വിധത്തിൽ ഇതുണ്ടോ ആപ്ലിക്ക് പോലെ ഫാബ്രിക് അറ്റാച്ച് ചെയ്തിട്ട് അതിൻ്റെ പുറത്താണ് എംബ്രോയിഡറി ചെയ്തേക്കുന്നത് അതൊരു ഗ്രീനും പിങ്കും കോമ്പിനേഷനിലുള്ള റണ്ണിങ് എംബ്രോയിഡറി സിമ്പിളായിട്ടുള്ള റണ്ണിങ് എംബ്രോയിഡറിയാണ് ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ് ആ സാരി ഉടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് കാണുന്ന ലുക്ക് വരുന്നത് നല്ല ഭംഗിയാട്ടോ കോട്ടൺ ആയത് കാരണം നമുക്ക് ഫങ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് ഇപ്പം ഇതിൻ്റെ സെൽഫ് കളർ ബ്ലൗസ് തന്നെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരിയും കൂടെ ഒരു ഫങ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് റിച്ച് ആക്കണമെന്നുണ്ടെങ്കിൽ പിങ്ക് കളറിലെ കോട്ടൺ സിൽക്കിൻ്റെ ഒരു ബ്ലൗസ് അറ്റാച്ച് ചെയ്താലും നല്ല ഭംഗിയായിരിക്കും ഇതാണ് എൻ്റെ മുന്താണി വരുന്നത് മുന്താണി പോർഷനും ഇതേപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇതുണ്ടോ ഈ കോർണേഴ്സിലൊക്കെ ഫിനിഷിങ് നല്ല ഭംഗിയായിട്ട് അവർ ചെയ്തേക്കുന്നത് ഹണിക്കോംബ് പാറ്റേണിൽ തന്നെ മെഷീൻ കട്ട് വർക്ക് ചെയ്തിട്ട് അതിനകത്ത് ആ റണ്ണിങ് എംബ്രോയിഡറി ചെയ്തേക്കാണോ ലോഡ് ഡിസൈനിലുള്ള സിമ്പിൾ റണ്ണിങ് എംബ്രോയിഡറിയാണ് ചെയ്തേക്കുന്നത് ഇതാണ് ആ സാരിയുടെ ലുക്ക് വരുന്നത് ഇനി അതിൻ്റെ ബ്ലൗസ് പീസിൻ്റെ അറ്റത്തും ഞാൻ ബ്ലൗസ് പീസും കൂടെ കാണിച്ചു തരാം ബ്ലൗസ് പീസിലും ഇതുപോലെ തന്നെ എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട് ഇതാണ് എൻ്റെ ബ്ലൗസിൻ്റെ വർക്ക് വരുന്നത് രണ്ട് കയ്യിലും വർക്ക് വരുന്നത് പോലെയാണ് എൻ്റെ ബ്ലൗസിൻ്റെ അറ്റത്തും വർക്ക് ചെയ്തേക്കുന്നത് ടീൽ ബ്ലൂ അല്ലെങ്കിൽ ഒരു സ്കൈ ബ്ലൂവിനോട് അടുത്ത് നിൽക്കുന്ന ബ്ലൂ കളർ ഇതിൻ്റെ ഈ പാറ്റേണിൻ്റെ മറ്റൊരു ഷെയ്ഡ് അവൈലബിൾ ആണ് അത് വന്നേക്കുന്നത് അതിൻ്റെ ആ ഫ്ലവറിൻ്റെ പാറ്റേണിലാണ് വന്നേക്കുന്നത് ഇത് കണ്ടോ ഇതാണ് അതിൻ്റെ പിങ്ക്
ഇതും ഒത്തിരി ബ്രൈറ്റ് പിങ്ക് അല്ല, നല്ല പിങ്ക് കളറാണ്. നമുക്ക് വീഡിയോയ്ക്ക് അത് കാണുമ്പോൾ ഇച്ചിരി കൂടെ ബ്രൈറ്റ് ആയിട്ട് തോന്നുന്നുണ്ടാവും. നല്ല പിങ്ക് ഷെയ്ഡാണ്, വൺ ലെയർ വരുമ്പോൾ നല്ല പിങ്ക് ഷെയ്ഡാണ്. എനിക്ക് ഈ കളറൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ, അതുകൊണ്ട് എൻ്റെ മുഖത്ത് ഭയങ്കരമായിട്ട് സന്തോഷമൊക്കെ വരുന്നുണ്ട്. ഇതുണ്ടോ, ഇതാണ് എൻ്റെ കട്ട്വർക്ക് വന്നിരിക്കുന്നത്. എഡ്ജ് പോർഷനിൽ ലോഡഡ് ആയിട്ടുള്ള കട്ട്വർക്ക് പാറ്റേൺ വന്നിട്ടുണ്ട്, ഹണികോം മിഷൻ കട്ട്വർക്ക്. അതിൻ്റെ ഇപ്പുറത്ത് നമ്മൾ നേരത്തെ കണ്ടിരുന്ന സാരിയുടെ ആ ബ്ലൂ കളറും ഗ്രീൻ കളറും ഉള്ള ഫ്ലവേഴ്സ് പാറ്റേൺസ് ആണ് വന്നിരിക്കുന്നത്. ഗ്രീൻ കളറിലെ ലോഡ് എംബ്രോയിഡറി, മിഷൻ എംബ്രോയിഡറിയിൽ ലോഡ് ഡിസൈൻ ചെയ്തിട്ട് അതിനകത്ത് റൈസ് ഐ മീൻ ലോഡിംഗ് സ്റ്റിച്ച് കൊടുത്ത് തന്നെ ഫോർ പെറ്റൽ ഫ്ലവർ ആണ് ചെയ്തേക്കുന്നത്. ഇതാണ് ആ സാരിയുടെ ലുക്ക് വരുന്നത്. മുന്താണിയുടെ പോർഷനും ഇതുപോലെ തന്നെയാണ് ഫിനിഷിംഗ് വന്നേക്കുന്നത്. സെയിം ആയിട്ടുള്ള കോർണർ ടു കോർണർ ഫിനിഷിംഗ് ആണ് വന്നേക്കുന്നത്. ബ്ലൗസ് പീസ് വരുന്നത് ഇതിൻ്റെ തന്നെ സെയിം വർക്ക് വരുന്നതാണ് എൻ്റെ ബ്ലൗസ് പീസിൽ. ഇതാണ് എൻ്റെ ബ്ലൗസ് പീസിൻ്റെ വർക്ക് വരുന്നത്. കയ്യിലും ഇതുപോലെ തന്നെ വർക്ക് വരും. അകത്തൊരു ഫാബ്രിക്ക്, സെയിം കളറിലെ ഫാബ്രിക്ക് കൊടുത്ത് ആപ്ലിക്ക് ചെയ്തിട്ടാണ് ഇതുണ്ട്, ഇതിൻ്റെ ഉൾവശം കണ്ട് സെയിം കളർ ഫാബ്രിക്ക് കൊടുത്ത് ആപ്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ ആ കട്ട് വർക്കും ആ എംബ്രോയിഡറി ഫിനിഷും ചെയ്തേക്കുന്നത്. ഇതാണ് ആ സാരിയുടെ ലുക്ക് വരുന്നത്. ഇനി അടുത്ത ഡിസൈൻ കാണിക്കാം. അടുത്ത ഡിസൈൻ വരുന്നത് നമ്മുടെ പേർപ്പിൾ കളറിലാണ്, ലൈലാക്ക് കളർ അല്ലെങ്കിൽ പേർപ്പിൾ കളറിലാണ് അടുത്ത എംബ്രോയിഡറി കളർ വന്നേക്കുന്നത്. ലൈലാക്കിനകത്ത് പീച്ചും ലൈലാക്കും കൂടെ ഉള്ള കോമ്പിനേഷനിലാണ് വർക്ക് ചെയ്തേക്കുന്നത്. പീച്ചും ലൈലാക്കും. ഇതാണ് ആ സാരിയുടെ ലുക്ക് വരുന്നത്. ഞാനിപ്പോൾ രണ്ട് ലെയറിലാണ് പിടിച്ചേക്കുന്നത്. ഇതാണ് ആ സാരിയുടെ ലുക്ക് വരുന്നത്. അപ്പർ പോർഷനിൽ സിമ്പിളായിട്ടുള്ള ഫ്ലോറലും കട്ട്വർക്കും വരുന്ന പാറ്റേൺ ആണ്. ഫൈവ് പെറ്റൽ സിക്സ് പെറ്റൽ ഫ്ലവറിൻ്റെ പാറ്റേണിൽ പീച്ച് കളറും ലൈലാക്ക് പേർപ്പിൾ കളറും കൂടെ ഉള്ള കോമ്പിനേഷനിൽ. ഇതാണ് ഫുൾ സാരിയുടെ ബോർഡർ ഫിനിഷിംഗ് വരുന്നത്. ത്രൂ ഔട്ട് ദ സാരി 5.5 മീറ്ററിലും രണ്ട് സൈഡിലും അപ്പർ പോർഷനിലും ലോവറിലും ഒരേപോലത്തെ എംബ്രോയിഡറി ഡിസൈൻ വരുന്നുണ്ട്. പല്ലു പോർഷൻ ഫുള്ളായിട്ട് സർക്കിൾ ഐ മീൻ കോർണർ ടു കോർണർ ആയിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബ്ലൗസിൻ്റെ സ്ലീവിലും ഇതേപോലത്തെ തന്നെ സെയിം ഡിസൈൻ വരുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ വെബ് പേജിൽ അവൈലബിൾ ആണ്. ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ബേസിസ് ആണ്. ഇതെല്ലാം ഇൻഡിവിജ്വൽ വർക്ക്സ് ആണ്, അപ്പം ലിമിറ്റഡ് നമ്പേഴ്സേ നമ്മുടെ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഓരോന്നും വെബ്സൈറ്റിൽ കയറിയിട്ട് പേജിനകത്ത് നോക്കി ഇൻഡിവിജ്വൽ ആയിട്ട് ഡിസൈൻ കണ്ട് സെലക്ട് ചെയ്യാവുന്നതാണ്. അടുത്തത് വന്നേക്കുന്നത് ഇപ്പോൾ അതിൻ്റെ തന്നെ ഇപ്പോൾ നമ്മൾ കണ്ട സെയിം ഡിസൈൻ തന്നെ റിവേഴ്സ് കോമ്പിനേഷനിലാണ്. ഇത് ഞാൻ എൻ്റെ സിംഗിൾ കളറാണ്, സിംഗിൾ പ്ലേറ്റ് ആയിട്ടേക്കുന്നത്. ഇതാണ് എൻ്റെ ലുക്ക് വരുന്നത്. ട്രാൻസ്പെറൻ്റ് ആണ്, പക്ഷേ ഒത്തിരി ട്രാൻസ്പെറൻ്റ് അല്ല. ഇതിനകത്തും അതുപോലെ തന്നെ ആ ഒരു സിക്സ് പെറ്റൽ ഫ്ലവറിൻ്റെ ഡിസൈൻ ആണ് വന്നേക്കുന്നത്. അതിനകത്ത് ആ ലൈറ്റ് ലൈലാക്ക് കളർ, പീച്ച് ആൻഡ് ലൈലാക്ക് കോമ്പിനേഷനാണ് കൊടുത്തേക്കുന്നത്. ഇത് നിങ്ങൾക്ക് എപ്പോഴും ഇച്ചിരിയും കൂടെ ഹെവി ആയിട്ട് തോന്നണമെന്നുണ്ടെങ്കിൽ കോൺട്രാസ്റ്റ് ബ്ലൗസ് ഇടാം. സെയിം കളർ ബ്ലൗസാണ് നമ്മൾ ഇതിൻ്റെ കൂടെ സെറ്റ് ചെയ്തേക്കുന്നത്, പക്ഷേ കോൺട്രാസ്റ്റ് ബ്ലൗസ് ഇട്ടാലും നല്ല ഭംഗിയായിരിക്കും. ഇതിനകത്ത് വന്നേക്കുന്നത് പീച്ചാണ്, പിങ്ക് പീച്ചാണ് ബോഡി കളർ വന്നേക്കുന്നത്. അതിനകത്ത് ലൈറ്റ് ലൈലാക്ക് കളറിലെ ഫ്ലവർ എംബ്രോയിഡറി ആണ് ചെയ്തേക്കുന്നത്. കട്ട്വർക്ക് വന്നേക്കുന്നത് സെയിം കളറിൽ തന്നെയാണ്. ഇതാണ് ആ സാരിയുടെ ലുക്ക് വരുന്നത്. മുന്താണി പോർഷനിലും 5.5 മീറ്ററിലും ഫുള്ളായിട്ട് റൗണ്ട് ഡിസൈൻസിനകത്ത് ആ ഫിനിഷിംഗ് വന്നിട്ടുണ്ട്. ഇതിനകത്തും ഫാബ്രിക് അറ്റാച്ച് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അതാണ് നല്ല സ്റ്റിഫായിട്ടാണ് നിൽക്കുന്നത്. ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ബ്ലൗസിനകത്തും ബ്ലൗസിൻ്റെ കൈയുടെ അറ്റത്തും ഇതുപോലെ തന്നെ വർക്ക് കൊടുത്തിട്ടുണ്ട്. ബ്ലൗസിൻ്റെ കൈയുടെ അറ്റത്തും ഇതുപോലെ തന്നെ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ആ ബ്ലൗസിൻ്റെ ഫിനിഷിംഗ് വരുന്നത്. ബ്ലൗസിൻ്റെ അറ്റത്തും ഇതുപോലെ തന്നെ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഫുൾ സാരിയുടെ ലുക്ക് വരുന്നത്. നല്ലൊരു എലിഗൻറ്റ് കളറാണ്, പിങ്ക് പീച്ച് കളർ വിത്ത് ലൈലാക്ക് കളർ എംബ്രോയിഡറി. ഇനി ഇന്നത്തെ ഈ കളക്ഷനിലെ ലാസ്റ്റ് സാരിയാണ്, കോട്ടൺ കോട്ട ഫാബ്രിക്കിനകത്ത് ലാസ്റ്റ് സാരി. നല്ല പ്ലസൻറ്റ് നാരങ്ങ ലെമൺ എല്ലോ കളറിലുള്ള സാരിയാണ്. ലെമൺ എല്ലോ കളറിനകത്ത് ബ്ലൂ ഷെയ്ഡിംഗ് ആണ് അതിനകത്ത് കോമ്പിനേഷൻ കൊണ്ടുവന്നേക്കുന്നത്. കണ്ടോ, ലെമൺ എല്ലോയ്ക്കകത്ത് ബ്ലൂ ഷെയ്ഡ്, നല്ല പ്ലസൻറ്റ് ലുക്കിൽ വരുന്നതാണ് ഈ സാരി. ലെമൺ എല്ലോ കളറിനകത്ത് ബ്ലൂ ഷെയ്ഡ്, ഫുൾ കട്ട് വർക്ക് വന്നിട്ട് അതിനകത്ത് നമ്മുടെ സ്റ്റാർഫിഷ് ഫ്ലവർ, സ്റ്റാർഫിഷിൻ്റെ പോലത്തെ പാറ്റേണിലുള്ള ഒരു ഫ്ലവർ പാറ്റേൺ ആണ് അതിനകത്ത് വന്നേക്കുന്നത്. അതിനെ ഔട്ട്ലൈൻ ചെയ്തേക്കുന്നത് ലൈറ്റ് ബ്ലൂ കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ്. ഉൾവശത്ത് ഇച്ചിരി കൂടെ ഡാർക്കർ ആയിട്ടുള്ള യെല്ലോ ഫാബ്രിക് കൊടുത്തിട്ടാണ് അതിന് അതിന് തിക്കായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും കീറിപ്പോവെന്നൊക്കെ, അതിന് കീറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിനകത്ത് ഇത് ചെയ്തേക്കുന്നത്. ഇതിനകത്ത് സാരി ഫോൾ ഫിക്സ് ചെയ്തിട്ട് വേണം തന്നെ വെയർ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ചവിട്ടുമ്പം കീറിപ്പോകാനുള്ള ചാൻസസ് കൂടുതലാണ് പ്ലീറ്റിൻ്റെ പോർഷൻ്റെ. ഇതാണ് ആ സാരിയുടെ ലുക്ക് വരുന്നത്. അപ്പർ പോർഷനിലും ഏകദേശം 2 ഇഞ്ചിൻ്റെ വീതിയിൽ, 1.5 to 2 ഇഞ്ച് വിടുത്തിലാണ്. ലോവറിലും അതുപോലെ തന്നെ മുന്താണിയുടെ പോർഷനിലും ഫുൾ റൗണ്ടിലും ഇതുപോലെ തന്നെ എംബ്രോയിഡറി ഡിസൈൻ വരുന്നുണ്ട്. ഫുൾ റൗണ്ടിലും ഇതുപോലെ എംബ്രോയിഡറി വരുന്നുണ്ട്. ബ്ലൗസിൻ്റെ കയ്യിലും വർക്ക് വരുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇതിപ്പോൾ ഈ സാരി ഡ്രേപ്പ് ചെയ്യുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പം ബ്ലൗസിൻ്റെ അറ്റത്ത് ഈ ഒരു വർക്ക് വരും. ഞാനിപ്പോൾ ആ സാരി ഒന്ന് ഡ്രേപ്പ് ചെയ്ത് കാണിച്ചു തരാം. ഇങ്ങനെ ജസ്റ്റ് വെച്ചിട്ട് ഉണ്ടോ, ഇങ്ങനെയാണ് ആ സാരി ഉടുക്കുമ്പോൾ നമുക്ക് നിൽക്കുന്നത്. വൺ ലെയർ ഇട്ട് ഉടുക്കുവാണെങ്കിൽ ഇങ്ങനെ വരും, എന്നിട്ട് കൈയുടെ അറ്റത്ത് ഈ ഒരു വർക്കും വരും. ഇപ്പം ഇങ്ങനെ പിടിക്കാൻ നേരത്തെ ഇച്ചിരി പാടുണ്ട് സാരിയുടെ വെയിറ്റ് കാരണം.
അങ്ങോട്ട് ചാടിപ്പോകുന്നു. ഇത് കണ്ടോ, ഇങ്ങനെയാണ് വർക്ക് വരും. നമ്മളിപ്പോൾ ഫുൾ സ്ലീവാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ലുക്കിൽ ആ സാരി നമുക്ക് കിട്ടും. അപ്പം ഇങ്ങനത്തെ ഈ കോട്ട കോട്ടൺ സാരീസിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നറിയാം. അപ്പോൾ അതിൽ നിന്ന് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ www.aham.store എന്ന വെബ് പേജിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഇൻഡിവിജ്വൽ ഫോട്ടോസ് കാണാം. ഇൻഡിവിജ്വൽ ഫോട്ടോസിൽ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് പർച്ചേസ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും കാണുന്നതുവരേക്കും സൈനിങ് ഓഫ്. ബൈ.